എല്ലാ മാന്യ പ്രേക്ഷകർക്കും വന്ധ്യത ഒരു ശാപമല്ല എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും ഐ വി എസ് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സാംപ്യ എബ്രഹാം വന്ധ്യതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു നമസ്കാരം പലപ്പോഴും ലൈംഗിക പ്രശ്നങ്ങളുമായി സമീപിക്കുന്ന രോഗികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് വളരെ വിഷമത്തോടെ ഭർത്താവ് ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ ഞാൻ എത്ര കഷ്ടപ്പെടുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു അവരൊരുമിച്ച് ഒരു ടൂറിന് പ്ലാൻ ചെയ്തു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അവർ പകൽ സന്തോഷിച്ചു രാത്രിയിൽ ഭർത്താവ് നോക്കുമ്പോൾ സയൽനിട്ടിരിക്കുന്ന മൊബൈലിൽ ബെല്ലടിക്കുന്നു വാട്സപ്പിൽ വന്ന ചാറ്റിംഗ് ആണ് അദ്ദേഹം മൊബൈൽ നോക്കിയപ്പോഴത്തേക്കുമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ബൈഫീ രീതിയിൽ പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതുപോലെ തന്നെ തിരിച്ച് ഭാര്യമാര് വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ എന്ത് സ്നേഹത്തോടെയാണ് ഞാൻ അദ്ദേഹത്തെ കരുതുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഫോണോഗ്രാഫി ലൈംഗിക ചുവയുള്ള വെബ്സൈറ്റുകളോട് ഭയങ്കര അഡിക്ഷനാണ് എന്നെക്കാളും താല്പര്യം അങ്ങനെയുള്ള സൈറ്റുകളോടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നു അവളോട് എത്ര പറഞ്ഞിട്ടും അവൾ മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുന്നില്ല എപ്പോഴും മൊബൈൽ ഫോണിൽ സംസാരിക്കുകയാണ് ചാറ്റ് ചെയ്യുകയാണ് പഠിക്കുന്ന കാര്യങ്ങളാണെന്നാണ് അവൾ പറയുന്നത് പക്ഷേ അതല്ല എന്ന് ആ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങളുമായി സമീപിക്കുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് തമ്മിൽ ഒരു പൊരുത്തമില്ല ഞങ്ങളുടെ ആധുനിക ജനറേഷൻ പറയുന്നു ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി പൊരു പൊരുത്തപ്പെടുന്നില്ല എന്താണ് ഇവിടെയൊക്കെ നടക്കുന്ന പ്രശ്നം അതിനെ നമുക്ക് ശാസ്ത്രീയമായി ഒന്ന് അപകൃക്കാം നമുക്കറിയാം ഒരാൾക്ക് ഒരു കാര്യത്തോട് ഒരു ആസക്തി വരുമ്പോൾ അയാൾക്ക് അതിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് നമ്മുടെ തലച്ചോറിൽ നമുക്ക് പ്രതിഫലം റിവാർഡ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പം നമ്മുടെ ഈ റിവാർഡ് സർക്യൂട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മേൽ തന്നെയുള്ള കൺട്രോളും നഷ്ടപ്പെടുകയാണ് ഭാര്യയ്ക്കറിയാം ഞാൻ ചാറ്റ് ചെയ്യരുത് അത് ശരിയല്ല അവർക്കറിയാം പക്ഷേ ആ കോള് വരുമ്പോൾ അത് എടുക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇതേപ്പറ്റി വിശദമായിട്ട് പഠനങ്ങൾ വെളിവാക്കുന്നത് ഒരു ആസക്തി ഉള്ള ഒരാൾ നമുക്കറിയാം കള് കുടിക്കുന്ന ഒരാൾക്ക് കള്ളു കുടിച്ചെങ്കിലേ പറ്റുള്ളൂ അയാൾക്കറിയാം ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ അയാൾക്ക് ഒരു അഡിക്ഷനാണ് ഇതുപോലെയുള്ള ഈ ഒരു അഡിക്ഷൻ ഇതുപോലെയുള്ള മെസ്സേജുകളോടും ഫോണോഗ്രഫിക് സൈറ്റ്സിനോടും ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അമേരിക്കൻ സൈക്കാട്രിക് സൊസൈറ്റി ഇത് വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഗെയിമിങ് ഇൻ്റർനെറ്റ് ഫോണോഗ്രാഫിക് സൈറ്റ്സിനൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ട് ഇന്ന് ഞാൻ പലപ്പോഴും കാണാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് മാതാപിതാക്കൾ അവരെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ്റെയും മൊബൈൽ കൊടുത്ത കുഞ്ഞ് സന്തോഷം അമ്മയ്ക്ക് വലിയ സന്തോഷം എൻ്റെ എനിക്ക് എൻ്റെ കൊച്ചിലെ ഒന്നും കിട്ടിയിട്ടില്ല എൻ്റെ എൻ്റെ കൊച്ചു കുഞ്ഞിന് എനിക്ക് ഏറ്റവും നല്ല മൊബൈൽ കൊടുക്കാൻ സാധിക്കുന്നു കരയുന്ന കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല വളരെ ശാന്ത സ്വഭാവം പക്ഷെ നാം മനസ്സിലാക്കണം ആ കുഞ്ഞിന് ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അതിൽ നിന്ന് വേർപെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല ആ കുഞ്ഞിന് കമ്മ്യൂണി സാധാരണ ആളുകളുമായിട്ടുള്ള ഇടപെടലിൽ താല്പര്യം ഉണ്ടാവില്ല ഇപ്പം തന്നെ നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റിലേറ്റീവ്സ് മാതാ മാതാപിതാക്കൾ പറയും മകനെ കഥ തുറന്ന് ഇല്ല ഞാൻ കഥ തുറക്കത്തില്ല അമ്മ പോയി തുറക്ക് കാരണം എനിക്ക് അവൻ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ അവൻ അഡിക്റ്റഡാണ് ആ ലോകത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ അവന് താല്പര്യമില്ല അതുകൊണ്ട് ഈ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങളെ ആസ്പദമാക്കി ധാരാളം ന്യൂറോ സയൻറ്റിഫിക് സ്റ്റഡീസ് ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ പഠനങ്ങൾ വ്യക്തമായി വെളിവാക്കുന്നത് നമുക്ക് ഒരു ലഹരിയോടുള്ള ഒരു അഡിക്ഷൻ പോലെ തന്നെ അതേ ഫ്രെയിംവർക്കും അതേ മെക്കാനിസവുമാണ് ഈ ഫോണോഗ്രഫിക് സൈറ്റ്സിനോടുള്ള അഡിക്ഷൻ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഒരുത്തർ ലഹരി ഉപയോഗിച്ചാൽ ആളുകൾ അറിയും അവൻ ലഹരി ഉപയോഗിക്കുന്നവനാണ് അവൻ പുകവലിക്കുന്നവനാണ് എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ നാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അവൻ ഒറ്റപ്പെടും എന്നാൽ ഇവിടെയോ വളരെ നല്ല ശാന്തനായ കൊച്ചൻ ഒരു കുഴപ്പവും ഇല്ല അല്ലെ പെൺകുട്ടി ഒരു ശല്യവുമില്ല പൊതുസ്ഥലങ്ങളിലൊന്നും ഒരപമര്യാദയുമില്ല പക്ഷേ ആ ഒരു വിവാഹ ജീവിതത്തിൽ വരുമ്പോഴാണ് ആ കുട്ടിയുടെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കുന്നത് നാം മനസ്സിലാക്കണം വളരെ ആഘോഷത്തോടെ നടത്തിയ കല്യാണങ്ങൾ വേർപരിയുമ്പോൾ വീണ്ടും നമ്മൾ അതിലേക്ക് നമ്മൾ അകത്തകത്തേക്ക് പോയാൽ നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല ഭാര്യയ്ക്ക് വേറൊരാളോട് സ്ഥിരമായി ചാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടു തിരിച്ചു അങ്ങനെ തന്നെ പക്ഷേ ഇതൊക്കെ ഒരു തരം ഒരു അഡിക്ഷൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനോടൊരു താല്പര്യം വേണം മോട്ടിവേഷൻ ഒരു ഉൾപ്രചോദനം വേണം ഒരു കളിക്ക് താല്പര്യമുള്ള കുട്ടിക്ക് കളിക്കളമാണ് കളിക്കളമാണ്വൻ്റെ പ്രചോദനം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിക്ക് ലൈബ്രറിയാണ് അവൻ്റെ പ്രചോദനം അപ്പം നമ്മുടെ ബ്രെയിനിൽ ഇതുപോലെ മോട്ടിവേഷൻ സെൻറ്ററുകളുണ്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന സെൻറ്ററുകളുണ്ട് നമുക്ക് പ്രതിഫലം നൽകുന്ന നമ്മുടെ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ സംതൃപ്തി നൽകുന്ന സെൻറ്ററുകളുണ്ട് നമുക്ക് ഓർമ്മകൾ നൽകുന്ന സർക്യൂട്ടുകളുണ്ട് നമുക്കറിയാം വർഷങ്ങൾ മുമ്പ് നമ്മൾ കണ്ട ഒരു കൂട്ടുകാരനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ആ മെമ്മറി ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അപ്പോഴുണ്ടാകുന്ന കെമിക്കലുകൾ നമുക്ക് വലിയൊരു ഒരു 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 സംതൃപ്തി നൽകും ഇവയെല്ലാം ന്യൂറോ കെമിക്കലുകളുടെ പ്രതിഫലനമാണ് ഇന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആൽക്കഹോൾ ലഹരി കൊക്കൈൻ ഇതുപോലെ തന്നെയാണ് ചൂതാട്ടം ഇൻ്റർനെറ്റിൽ ഉള്ള ഫോണോഗ്രാഫിക് സൈറ്റിനുള്ള അഡിക്ഷൻ വെബ്സൈറ്റ് വാട്സപ്പ് ചാറ്റിങ് ഇവയെല്ലാം വളരെ ബന്ധമുള്ളതാണ് എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ അസുഖം പോലെ നമ്മുടെ ഒരു ബ്രെയിൻ്റെ അസുഖമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മളെ പ്രചോദിപ്പിക്കുന്ന നമുക്ക് സംതൃപ്തി നൽകുന്ന സർക്യൂട്ടുകൾ അപ്നോമലാകുമ്പോൾ എന്തു പറ്റുന്നു ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രചോദനം തന്നോട് ചാറ്റ് ചെയ്യുന്ന ആളിൽ നിന്ന് ലഭിക്കുന്നു ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രചോദനം തന്നോട് ചാറ്റ് ചെയ്യുന്ന യുവതിയോട് ഭർത്താവിന് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ അതിന് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മാനസികാവസ്ഥയിലും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലും ഇത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ അറിവ് മുതലെടുത്തുകൊണ്ടാണ് കുട്ടികളെ ചാറ്റ് ചെയ്ത് അവരുടെ ബ്രെയിനിൽ അവർ തോന്നുകയാണ് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ പ്രശ്നം ഇയാളുടെ കൂടെ പോയാൽ എൻ്റെ ജീവിതം സുരക്ഷിതമായി ബ്രെയിൻ സെൻറ്ററുകൾ അങ്ങനെയൊരു മെസ്സേജാണ് അവർക്ക് നൽകുന്നത് റിവാർഡിങ് നിങ്ങൾ അയാളുടെ കൂടെ പോകുന്നത് എൻ്റെ ജീവിതം സുഖമാണ് ആ ഒരു മെസ്സേജിനെ ആസ്പദമാക്കിയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് നമുക്കറിയാം ലൈംഗികതയിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ അവരുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ആ ഒരു ടച്ചിൽ കൂടെ ഉത്തേജിക്കുമ്പോഴാണ് അവർക്ക് ലൈംഗിക ആസ്വാദനം വരുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു മനസ്സിന് ആ ഒരു സുഖരമായ അവസ്ഥയിലേക്ക് അവരെത്തുകയാണ് അവർ ഇച്ഛിക്കുന്ന അവരെ തൃമെന്ന് പറയുന്ന ആ ഒരു പ്രചരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സ് അവിടെ സംതൃപ്തി അടയുകയാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എപ്പോഴും മോടിയുള്ളതായിരിക്കണം അതിനകത്ത് സ്നേഹത്തിൻ്റെ അംശമുണ്ട് അകത്ത് ഒരു മോഹത്തിൻ്റെ അംശമുണ്ട് ബന്ധത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ബന്ധങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കണം ഭർത്താവ് ചോദിക്കുന്നു ഡോക്ടറെ ഞാൻ ദേശത്തു നിന്ന് മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം ആ ബന്ധം ശരിയാവുന്നില്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഈ പറഞ്ഞ റൊമാൻറ്റിക് ലവുണ്ട് വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട് മോഹമുണ്ട് പരസ്പരം ബന്ധമുണ്ടാവണം ഇതിനകത്തെല്ലാം നാം ശ്രദ്ധിക്കണം ഈ ഒരു അടുപ്പം ഈ ഒരു ആവേശം ബന്ധങ്ങളിൽ സൂക്ഷിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ബ്രെയിൻ എപ്പോഴും ആ ഒരു ഉത്തേജിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കും നമ്മുടെ ഹോർമോൺ പ്രവർത്തനത്തിലെ വൈകല്യങ്ങൾ നമ്മുടെ ബന്ധങ്ങളിലുള്ള വിള്ളലികളെ പറ്റിയൊക്കെ ഒരു സ്വയം പരിശോധന ചെയ്യണം അല്ലാതെ ഒരു വൈകാരികമായി ചിന്തിച്ച് ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഈ രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു വൈകാരിക തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയും ബന്ധങ്ങൾ വേർപെടുകയും മാത്രമേ അതിൻ്റെ പരിണിത ഫലമുള്ളൂ നാം മനസ്സിലാക്കണം ഇതൊക്കെ നമ്മുടെ തലച്ചോറിലുള്ള റിവാർഡിങ് സിസ്റ്റത്തെയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സെൻ്ററുകളുടെയും പ്രവർത്തന വൈകല്യത്തിന് കാരണമാകും അതുകൊണ്ട് മൊബൈൽ ഫോണുകളിലുള്ള ഈ അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് കണ്ടാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നാം നാമല്ലാതെ വേറൊരു തലത്തിൽ നമ്മുടെ മനസ്സെത്തും എന്ന് നാം അറിയണം കാരണം ഇതിൻ്റെ പുറകിലുള്ളത് ന്യൂറോ കെമിക്കലുകളാണ് ഇങ്ങനെയുള്ള വൈകല്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്സോളജിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറെ കണ്ട് ചികിത്സ തേടുവാൻ ശ്രദ്ധിക്കുക നാം വളരെ സ്നേഹിക്കുന്ന ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും എന്നാൽ അവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള മാന്യത കീപ്പ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉൾപ്രേരണകളെ നിയന്ത്രിക്കുവാൻ നമ്മൾ പഠിക്കണം ഉടനെ അവരെപ്പറ്റി എല്ലാവരുടെ അടുത്തും കുറ്റം പറയുക എല്ലാവരെയും പെട്ടെന്ന് വിവരം അറിയിക്കുക ഒരു വലിയ സീനുണ്ടാക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുക ആത്മഹത്യക്ക് ശ്രമിക്കുക ഇങ്ങനെ ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടായാൽ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും അതിൻ്റെ പരിഹാരം ഏകാഗ്ര മനസ്സോടെ കണ്ടുപിടിക്കുവാൻ ശ്രദ്ധിക്കണം ആ സമയത്തുണ്ടാകുന്ന ഉൾപ്രേരണകൾ പ്രശ്നത്തെ കൂടുതൽ മോശമാക്കുകയുള്ളൂ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യണം ആ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടാവുന്നെങ്കിൽ അത് ശ്രദ്ധിക്കണം ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവ ചികിത്സിക്കണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല അതിൻ്റെ പുറകിൽ മോഹങ്ങളും ആശകളും പ്രതീക്ഷകളുമുണ്ട് ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സകളുണ്ട് പുരുഷൻ്റെ പ്രായത്തിനോ സ്ത്രീയുടെ പ്രായത്തിനോ അതിന് പരിമിതിയില്ല ലൈംഗിക പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ചികിത്സിക്കാതെ പോയാൽ ഇതര ബന്ധങ്ങളിലേക്ക് അത് വഴിതെളിക്കുവാൻ സാധ്യതയുണ്ട് കാരണം ബ്രെയിനിൻ്റെ റിവാർഡിംഗ് സെൻറ്റർ എവിടെ ആ ലക്ഷ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നോ ആ ഭാഗത്തേക്ക് പോകുവാൻ ആ ആൾക്ക് ഒരു ഉൾപ്രേരണ നൽകും ലൈംഗിക പ്രശ്നങ്ങൾ ചികിത്സിക്കേണ്ടതാണ് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് അത് വിള്ളലുണ്ടാക്കും അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു സാമ്പത്തിക വശമുണ്ട് മോഹമുണ്ട് ബന്ധത്തിൻ്റെ കാര്യങ്ങളുണ്ട് ഇവയെല്ലാമുണ്ട് എന്നുള്ളൊരു അറിവ് കുടുംബജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്കുണ്ട് വന്ധി എന്നൊരു ശാപമല്ല വന്തിക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സയുണ്ട്

nine seven double four nine three double nine two five